നിങ്ങളുടെ കാശ് എവിടെയും പോവില്ല. ഞാനല്ലേ പറയുന്നത്, കമ്പനി പൊളിഞ്ഞെന്നൊക്കെ ആരോ പടച്ചുണ്ടാക്കുന്ന വാർത്തകളാ. പ്ലീസ്, ഹലോ, പ്ലീസ് ഒന്ന് മനസ്സിലാക്കൂ. പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു തന്നിരിക്കും. നിങ്ങളുടെ കാശുമായിട്ട് ആരും എവിടെയും പോവില്ല. സാർ, ഓഫീസിന് പുറത്ത് ആകെ ബഹള. ആളുകള് ഗ്ലാസ് ഡോർ തല്ലിപ്പൊളിച്ചു. ഓ മൈ ഗോഡ്. എന്തായാലും ഞാൻ അവരോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. അയ്യോ സാർ വേണ്ട, അത് അപകടമാവും. അവര് ചിലപ്പോ സാറിനെ കയ്യേറ്റം ചെയ്തേക്കും. നിന്റെ ഇടപാട് ഇന്നത്തോടെ തീർത്താരാടാ. പ്ലീസ് അദ്ദേഹത്തെ വിടൂ, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. എന്നെ ഉപദ്രവിക്കല്ലേ. പ്ലീസ്, ഒരാഴ്ചക്കകം നിങ്ങളുടെ കാശ് ഞാൻ തിരിച്ചു തന്നിരിക്കും. ഒരാഴ്ച, ഇത് അവസാനത്തെ അവധിയാ. പരിഹാരമില്ലാത്ത എന്ത് പ്രശ്നമാണ് സാർ ലോകത്തുള്ളത്? സാറിന്റെ പ്രയാസം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ അതിനെ നേരിടുകയല്ലേ സാറ് വേണ്ടത്? എന്തെങ്കിലും ഒരു വഴി തെളിയും സാർ. ആത്മഹത്യയിൽ നിന്ന് ഒരാളെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾ ആ മേഖലയിലെ പ്രൊഫഷണൽ ആവണമെന്നില്ല. ആത്മഹത്യ മുൻപിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് വൈകാരിക പിന്തുണ നൽകുക എന്നതാണ് പ്രധാനം. ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്ന തിരിച്ചറിവ് നമ്മളിൽ എപ്പോഴും ഉണ്ടാവട്ടെ. ലെറ്റ് അസ് ചേഞ്ച്.